നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ട് പോയൊരു വാർത്തയാണ്, വലിയ മാധ്യമ ശ്രദ്ധയൊന്നും ആ വിഷയത്തിൽ കിട്ടാതെ പോയിട്ടില്ല. കാര്യം അത്രത്തോളം ചെറിയൊരു വാർത്തയിൽ ഒതുക്കേണ്ട ഒരു സംഭവമല്ല എന്നതുകൊണ്ട് തന്നെയാണ് ആ വിഷയത്തെ പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്കായിട്ട് അല്ലെങ്കിൽ ചില സംഘടനാ നേതാക്കളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി അതിനെ ഉയർത്തിക്കാട്ടുന്നത്. അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളിലെല്ലാം ഒരു ചെറിയ കോളം വാർത്തയായിട്ട് റിപ്പോർട്ട് ചെയ്തു പോയ ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. വലിയ പബ്ലിക് അറ്റൻഷൻ ഒന്നും കിട്ടാത്തൊരു വാർത്തയാണ്. ആ വാർത്ത കൃത്യമായി ജനങ്ങളുടെ ബോധ്യത്തിലേക്ക് എത്തിക്കേണ്ട ഒന്നാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അതിനെ ഉയർത്തിക്കാട്ടുന്നത്. കാര്യം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ അണ്ടൂർക്കോണം എന്ന പ്രദേശത്ത് റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറി റേഷൻ തിരിമറി നടത്തിയതിന് ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. ഒരു സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി നടത്തിയ ഒരു അഴിമതിയെക്കുറിച്ചാണത്. പേര് അംബുജാക്ഷൻ നായർ എന്നാണ്. തിരുവനന്തപുരം ജില്ലയിലെ അണ്ടൂർക്കോണം എന്ന പ്രദേശത്ത് പ്രവർത്തിക്കുന്ന റേഷൻ കട ഉടമയാണ് അംബുജാക്ഷൻ നായർ എന്ന റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തിയാണ് ഈ തിരിമറി നടത്തിയത്. തിരിമറി നടത്തിയത് എങ്ങനെയെന്ന് വെച്ചാൽ, മരിച്ചയാളുടെ റേഷൻ കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞ കുറച്ച് കാലമായി ഇയാൾ റേഷൻ വിഹിതം മാറ്റി ബ്ലാക്കിന് വിറ്റുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ കരിഞ്ചന്തയിൽ വിൽക്കുന്ന രീതി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. എന്താണ് റേഷൻ സംവിധാനം എന്നതിനെ കുറിച്ച് നമ്മുടെ സംഘടനാ നേതാക്കൾക്കോ അല്ലെങ്കിൽ ഈ റേഷൻ കട നടത്തുന്ന ഉടമകൾക്കോ അറിഞ്ഞുകൂടാത്തൊരു പ്രശ്നമുണ്ട്. കാര്യം ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് പാവപ്പെട്ട ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിലെ ജനങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിഹിതം ഉപയോഗിച്ച് അവരുടെ പട്ടിണി ഒഴിവാക്കാൻ വേണ്ടി ഭക്ഷ്യധാന്യങ്ങൾ തുച്ഛമായ വിലയ്ക്ക് നൽകുന്ന ഇടമാണ് റേഷൻ കട എന്നത്. അവിടെ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ മേടിക്കാൻ എത്തുന്നതും വളരെ സാധാരണക്കാരാണ്. ഇവിടെ സാമ്പത്തികമായി വലിയ ഉയരങ്ങൾ നിൽക്കുന്നവരാരും റേഷൻ കടകളെ ആശ്രയിക്കാറില്ല. അവർക്കാണ് ഈ ബിഗ് ബസാർ പോലുള്ള വലിയ സൂപ്പർ മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ച് അവരുടെ പർച്ചേസിംഗ് നടക്കുന്നത്. ഇത് സാധാരണക്കാരുടെ ജീവിതമാർഗമാണ് ഈ റേഷൻ കട എന്ന് പറയുന്നത്. അവിടെയാണ് ഇത്തരത്തിൽ വലിയൊരു തിരിമറി നടന്നത്. ഈ കള്ളി വെളിച്ചത്താവാനുണ്ടായ കാരണം, ഈ പ്രദേശത്തുള്ള ഒരു അജ്ഞാതൻ ഓൺലൈൻ വഴി റേഷൻ ഇൻസ്പെക്ടർക്ക് അയച്ച പരാതിയാണ് എല്ലാം പുറത്താക്കിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ അംബുജാക്ഷൻ നായരെ കൈയോടെ പിടിച്ച് ഈ റേഷൻ കടയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രശ്നം അവിടെയെങ്കിലും അല്ല. എന്തെന്നാൽ, ഈ റേഷൻ കടകൾ നടത്തുന്ന ഉടമകളെ സംബന്ധിച്ച് വ്യാപക പരാതി സംസ്ഥാനത്തുണ്ട്. അത് എല്ലാവരെക്കുറിച്ചുമല്ല, ചിലരെക്കുറിച്ചും. ഇവർക്കൊരു മനോഭാവമുണ്ട്, ഇവരുടെ ഔദാര്യമാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നതെന്ന്. ഇവിടെ വരുമ്പോൾ അവരെ സൗകര്യാർത്ഥം നോക്കിയാണ് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടാനുസരണമായിരിക്കും ഈ പാവപ്പെട്ടവർക്ക് ഈ സാധനങ്ങളെല്ലാം നൽകുന്നത്. ഇത് ഇവിടുത്തെ ന്യായമാണ്. ഈ സാധാരണക്കാരോട് ഇത്തരം മനോഭാവം വെച്ച് പുലർത്തുന്നവരെയാണ് ആദ്യം റേഷൻ കടകൾ ലൈസൻസ് അനുവദിക്കുന്നതിന് മുന്നേ സർക്കാർ നോക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം. ഇവരുടെ രീതികളെക്കുറിച്ച് മനസ്സിലാക്കുക. റേഷൻ കട ആരപേക്ഷിച്ചാലും അവർക്ക് കൊടുക്കുന്നു എന്നൊരു രീതി മാറ്റിയതിനു ശേഷം, വ്യക്തികളുമായി നല്ല രീതിയിൽ ഇടപഴകാൻ ശേഷിയുള്ളവരാണോ ഈ റേഷൻ കട നടത്താൻ അനുമതി തേടുന്നവരെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും പല പ്രദേശങ്ങളിലും പറഞ്ഞു കേട്ടൊരു കാര്യമുണ്ട്, പാവപ്പെട്ട അമ്മമാരോ അമ്മമാരോ ഒക്കെ റേഷൻ കടയിൽ ചെല്ലുമ്പോൾ അവരുടെ സൗകര്യാർത്ഥമായിരിക്കും പലപ്പോഴും ഇവർക്ക് സാധനങ്ങൾ ലഭിച്ചിരുന്നത്. മൊത്തം റേഷൻ കടകളിൽ വരുന്ന സാധനങ്ങൾ ഏതൊക്കെ തരത്തിൽ കരിഞ്ചന്തകളിലേക്ക് മറിച്ച് വിൽക്കാം എന്നുള്ള ചിന്താഗതിക്കാരാണ് പലപ്പോഴും അല്ലെങ്കിൽ പലരും നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ കട നടത്തുന്നത്. ഇവർ ഈ അടുത്ത കാലത്ത് വലിയ സമരവുമായി മുന്നോട്ട് വന്നിരുന്നു. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ അല്ലെങ്കിൽ പഴയ മാധ്യമ വാർത്തകൾ എടുത്ത് നോക്കിയാൽ കാണാം. എന്തെന്ന് വെച്ചാൽ, ഇപ്പോ സംവിധാനം സർക്കാർ നടപ്പിലാക്കാൻ തീരുമാനിച്ചതോടുകൂടിയാണ് സംസ്ഥാനത്തെ റേഷൻ ഉടമകളെല്ലാം കൂടി തെരുവിൽ സമരവുമായി എത്തിയത്. തെരുവിൽ സമരമായി എത്താൻ കാരണമുണ്ട്. കാര്യം ഇത്രയും കാലം നടത്തിക്കൊണ്ടിരുന്ന തട്ടിപ്പ് ഇനി നടത്താൻ പറ്റാത്തൊരു സാഹചര്യമായി. കാര്യം ആരാണോ റേഷൻ വാങ്ങിക്കാൻ വരുന്നത്, ആ വ്യക്തിയുടെ വിരൽ പതിപ്പിച്ചിട്ട് വേണം, അല്ലെങ്കിൽ OTP നമ്പർ ലഭിച്ചതിന് ശേഷം മാത്രമേ ഇപ്പോൾ റേഷൻ വിതരണം ചെയ്യാൻ കഴിയൂ എന്നതാണ് പുതിയ സംവിധാനം. ഈ സംവിധാനത്തിൽ ഇവരുടെ പഴയ ഉടായ്പകൾ നടക്കുന്നില്ല. ഇതാണ് ഇവരെ വളരെയധികം വിഷമത്തിലാക്കിയത്. എന്നിട്ടും പുതിയ സാങ്കേതിക വിദ്യയെക്കുറിച്ച് അറിവില്ലാത്തതിനാലാണ് പഴയ ഞൊടുക്ക പരിപാടികളുമായിട്ട് വീണ്ടും ഇതേ തട്ടിപ്പിന് ഇവർ മുന്നോട്ട് വരുന്നതെന്ന് വേണം കാണാൻ. ഈ വിഷയത്തെ സർക്കാർ വളരെ ഗൗരവമായി തന്നെ കാണേണ്ടതുണ്ട്, അല്ലെങ്കിൽ സമൂഹം വളരെ ഗൗരവമായി തന്നെ കാണേണ്ടതുണ്ട്. ഒരു തവണ റേഷൻ കടയിൽ ചെന്നാൽ, ഇപ്പോഴത്തെ സാഹചര്യത്തെക്കുറിച്ചല്ല പറയുന്നത്, കുറച്ച് കാലം മുമ്പ് വരെ നടന്നുകൊണ്ടിരുന്നതാണ്, ഒരു തവണ റേഷൻ കടയിൽ ചെന്നാൽ പലർക്കും സാധനങ്ങൾ കിട്ടാതെ മടങ്ങുന്ന എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടെന്നറിയും. പലപ്പോഴും വീടുകളിൽ പറഞ്ഞു കേൾക്കുന്ന കഥകൾ ഇതാണ്. അതായത് മണ്ണെണ്ണ ലഭിച്ചില്ല, പഞ്ചാരയില്ല, എപ്പോൾ ചെന്നാലും സ്റ്റോക്ക് ഇല്ലാത്തൊരവസ്ഥയെന്നാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗവൺമെന്റുകൾ കൃത്യമായിട്ട് ലോക്ക്ഡൌൺ കാലമായതിനാൽ റേഷൻ കടകളിലെല്ലാം കൃത്യമായി സ്റ്റോക്ക് എത്തിച്ചിട്ടുണ്ട്. എല്ലാ കടകളിലും അത് കൃത്യമായി മോണിറ്റർ ചെയ്ത് ഉറപ്പാക്കിയിട്ടുമുണ്ട് ആവശ്യത്തിന് സാധനങ്ങളുണ്ട് എന്നുള്ള കാര്യം. എന്നാൽ
ഇവർ തൂക്കത്തിൽ കുറയ്ക്കുന്നു എന്ന പരാതി വളരെ വ്യാപകമാണ്. അല്ലെങ്കിൽ ചില മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞ് റേഷൻ കൊടുക്കാത്ത സംവിധാനം വരുന്നു. നമ്മുടെ പുതിയ സംവിധാനം അനുസരിച്ച് റേഷനിങ്ങിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യം ഇപ്പോ സംവിധാനം വന്നതോടുകൂടി സംസ്ഥാനത്തെ ഏത് റേഷൻ കടകളിൽ നിന്ന് വേണോ ഒരു വ്യക്തിക്ക് റേഷൻ വാങ്ങാൻ കഴിയുമെന്നുള്ളതാണ് പുതിയ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത്തരത്തിൽ ഇലക്ട്രോണിക് സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നതോടുകൂടിയാണ് കൂടുതൽ റേഷൻ കടകൾ ജനങ്ങൾ ആശ്രയിക്കാനായിട്ടുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നത്. ഈ സന്ദർഭത്തിൽ പോലും ഒരു സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുന്ന വ്യക്തിക്ക് പോലും ഇതിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ എന്തൊക്കെ വഴിയുണ്ട് എന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ സംവിധാനങ്ങൾ കൂടുതൽ ഉണർന്നു പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമാണെന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഒരു സംഘടനയെ നയിക്കുന്ന വ്യക്തി തന്നെ മുന്നിൽ നിന്ന് കാണിക്കുകയാണ്. അതായത് അംബുജാക്ഷൻ നായരെ പോലുള്ള അനേകം അംബുജാക്ഷൻ നായർ നമ്മുടെ സംസ്ഥാനത്തുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഈ കഴിഞ്ഞ ദിവസം ഇയാൾ ഈ റേഷൻ തട്ടിപ്പിന് പിടിയിലായത്. ലൈസൻസ് റദ്ദാക്കി എന്നുള്ള ചെറിയ നടപടിയാണ്, അത്തരം നടപടികളൊന്നും പോരാ. എത്ര കാലമായി ഇയാൾ ഈ തട്ടിപ്പ് നടത്തി വരുന്നു എന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായ പരിശോധനകൾ നടത്തി നടപടികൾ സ്വീകരിക്കണം. കൂടാതെ എത്ര രൂപയാണോ ഇതിലൂടെ സർക്കാരിന് നഷ്ടം വന്നു എന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായി പരിശോധിച്ച് കണക്കെടുത്ത് അത് ഇയാളിൽ നിന്ന് ഈടാക്കുകയും വേണം. ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവരിൽ നിന്ന് ഇനി മുതൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്. കാര്യം നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ വിതരണം ഇവിടുത്തെ പൊതുജനങ്ങളോട് അന്വേഷിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. കൃത്യമായിട്ട് തന്നെ പറയാൻ കഴിയും അത് ശരിയായ രീതിയിലുള്ള പ്രവർത്തന പാതയിലേക്ക് അത് എത്തിപ്പെട്ടിട്ടില്ല. അത് ഓരോരോ സാധാരണക്കാരുടെ അടുത്ത് അന്വേഷിച്ചാൽ മാത്രമേ ആ വിവരത്തെക്കുറിച്ച് അറിയാവൂ. കാര്യം ഇവർക്കൊന്നും പരാതി കൊടുക്കാനായിട്ടുള്ള ശേഷിയില്ല, അല്ലെങ്കിൽ കാര്യം ഇതിന്റെ പിന്നാലെ നടക്കാനായിട്ട് അറിയില്ല, അതിനുവേണ്ട വിദ്യാഭ്യാസ ബോധമില്ല. ഇതൊക്കെ തന്നെയാണ് ചൂഷണത്തിന് ഇരയാകാനായിട്ടുള്ള ഏറ്റവും വലിയ കാര്യവും. എന്തുകൊണ്ട് തരുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന ചോദ്യങ്ങൾ ഇല്ലാത്തിടത്താണ് ഏറ്റവും കൂടുതൽ ചൂഷണങ്ങൾ ഇവർ നടത്തി വരുന്നത്. സാധാരണക്കാരന് അർഹതപ്പെട്ടത് കൃത്യമായി നൽകാതെ അതിനെ മറിച്ചടിച്ച് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പല പല കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ റേഷനരി മറിച്ചടിച്ച് വണ്ടികളിൽ കയറ്റി വേറെ ലോഡാക്കി വിടുന്ന സാഹചര്യം പോലും നമ്മുടെ നാട്ടിലുണ്ടതായിട്ട് പല മാധ്യമ വാർത്തകളും കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ തട്ടിപ്പുകൾക്ക് എല്ലാത്തിനും ഒരു നിയന്ത്രണം കൊണ്ടുവരാനാണ് ഇപ്പോ സംവിധാനം പോലൊരു പുതിയ സംവിധാനം സർക്കാർ ഏർപ്പെടുത്തിയത്. ഈ സംവിധാനത്തിന് മുകളിൽ പോലും കൃത്യമായിട്ട് തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഇപ്പോഴത്തെ ഈ പുതിയ സംഭവം. ഇതിനെതിരെ റേഷൻ ഉദ്യോഗസ്ഥരെല്ലാം കൃത്യമായി ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവം അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഒരു പരാതി എന്ന് മാത്രമായി കാണരുത്. സംസ്ഥാനത്തുടനീളമുള്ള റേഷൻ കടകൾക്കെതിരെ വ്യാപക പരാതിയുണ്ട്. പലപ്പോഴും നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത് കേൾക്കാറുണ്ട്. അത്തരം സംവിധാനങ്ങൾ പരിഹരിക്കപ്പെടണം. കഴിഞ്ഞ കുറച്ചു കാലമേ ആകുള്ളൂ ഇത്തരം പരാതികൾക്ക് ഒരു അയവ് വന്നിട്ട്, അല്ലെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള പരാതികളാണ് പലർക്കും ലഭിക്കുന്നില്ല എന്നുള്ളത്. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് പോലും റേഷൻ കടകളിൽ റേഷൻ കാർഡ് ഇല്ലാതെ അരി കൊടുക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ട്. പോരാത്തതിന് മണ്ണെണ്ണ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവർക്ക് മറിച്ചടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പഞ്ചസാര, ഇത്തരത്തിൽ സാധാരണക്കാരിലേക്ക് എത്തേണ്ട സാധനങ്ങളൊന്നും കൃത്യമായി അവരിലേക്ക് എത്തുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിന്റെ മറ്റൊരു തെളിവാണ് അംബുജാക്ഷൻ നായരിലൂടെ ഇപ്പോഴും പുറത്തു വരുന്നത്. ഈ സമ്പ്രദായത്തെ കൃത്യമായി ശുദ്ധീകരിക്കേണ്ടതുണ്ട്. ഈ സമ്പ്രദായത്തിലൂടെ പൊതുജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായ കാര്യങ്ങൾ ലഭ്യമാക്കാൻ സർക്കാരുകൾക്ക് ഉത്തരവുണ്ട്. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ തലത്തിനോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പുകൾക്കോ അതിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ തയ്യാറാകരുത്. കാര്യം ഈ വിഷയത്തിലെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരാണ്. റേഷൻ കാർഡുകൾ പോലും ഇവിടുത്തെ കണക്കെടുപ്പ് നടത്തി 4 വിഭാഗക്കാരായി കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. മഞ്ഞ, പിങ്ക്, വെള്ള, നീല തുടങ്ങി 4 ഐറ്റം കാർഡുകളിലേക്ക് പോലും മാറ്റി. കാര്യം എത്രത്തോളം ദരിദ്രരുണ്ട് എന്ന് ആ റേഷൻ കാർഡുകൾ വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ദരിദ്രയൊക്കെ ചൂഷണം ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നവരെ നമ്മൾ ശരിയായ രീതിയിൽ അല്ലെങ്കിൽ മാതൃകാപരമായി ശിക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. അതിനാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ അടിയന്തര ഇടപെടൽ നടത്തി ഒരു അംബുജാക്ഷൻ നായരെ അല്ലെങ്കിൽ ഒരു സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരുന്ന ഒരു വ്യക്തിയുടെ തട്ടിപ്പ് ഈ സമൂഹത്തിന്റെ പുറത്തേക്ക് കൊണ്ടുവരാൻ തയ്യാറായ റേഷനിങ് ഉദ്യോഗസ്ഥരുടെ ഇടപെടലുകൾ വളരെ അഭിനന്ദനം അർഹിക്കുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ പോലും ഒരു മനസാക്ഷിയുമില്ലാതെ ഇവർ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ റേഷൻ കടകൾ പോലുള്ള സംവിധാനങ്ങൾ നടപ്പാക്കാൻ ഇവർ യോഗ്യരല്ല എന്നുള്ള കാര്യമാണ് ഇതിലൂടെ വെളിവാകുന്നത്. ഇക്കാര്യത്തിൽ കൃത്യമായി കുറെ കൂടി ജാഗ്രത പാലിച്ച് മിക്ക റേഷൻ കടകളിലും പറ്റുമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പരിശോധനകൾ ശക്തമാക്കുന്നത് നല്ലതായിരിക്കും. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഒരു അറുതി വരുത്തേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കാര്യം വറുതിയുടെ കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ വറുതി കാലത്ത് പോലും ചിലർ സാമ്പത്തിക ലാഭത്തിന്റെ പിന്നാലെ പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് അതിനെതിരെ ശക്തമായ നടപടികളിലൂടെ നിയന്ത്രിക്കുകയാണ് വേണ്ടത്. അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചകളും നടത്താൻ ഉദ്യോഗസ്ഥർ തയ്യാറാകരുത് എന്നാണ് പറയാനുള്ളത്.